ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 16/2016, ടീച്ചർ, മലയാളം മീഡിയം, NCERT, ജയിൽ, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. ഈ ഒരു വിഭാഗത്തിൽ 28/1/2016 വന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ ചോദ്യങ്ങളൊന്ന് നോക്കാം. പരമാണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരെയെ? കണാദൻ. പരമാണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കണാദനാണ്. പരമാണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കണാദനാണ്. ഇന്ത്യക്കാരനായ കണാദനാണ് പരമാണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖർ നോബൽ സമ്മാനം നേടിയത് ഏത് മേഖലയിലാണ്? ജിയോഫിസിക്സ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖർ നോബൽ സമ്മാനം നേടിയത് ജിയോഫിസിക്സ് എന്ന മേഖലയിലാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖർ നോബൽ സമ്മാനം നേടിയത് ജിയോഫിസിക്സ് എന്ന മേഖലയിലാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ശ്രീഡനും ഷ്വാനും. ശ്രീഡനും ഷ്വാനും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ജന്തുകോശം കണ്ടുപിടിച്ച വ്യക്തിയാണ് ഷ്വാൻ. ശ്രീഡൻ സസ്യകോശം കണ്ടുപിടിച്ച വ്യക്തിയാണ്. ഇവർ രണ്ടും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ശ്രീഡനും ഷ്വാനും ചേർന്നിട്ടാണ്. ദൂരത്തിൻ്റെ ഏറ്റവും കൂടിയ പ്രായോഗിക യൂണിറ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? പാർസക്. ഏറ്റവും വലിയ നീളത്തിൻ്റെ അളവാണ് പാർസക് എന്നത്. ദൂരത്തിൻ്റെ ഏറ്റവും കൂടിയ പ്രായോഗിക യൂണിറ്റാണ് പാർസക്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിനാണ് ഉയർന്ന പിണ്ഡം? 5 മോൾ നൈട്രജൻ. ഈ കൊടുത്തിരിക്കുന്നതിൽ 5 മോൾ നൈട്രജനാണ് ഏറ്റവും കൂടുതൽ പിണ്ഡമുള്ളത്. ഏറ്റവും ഉയർന്ന പിണ്ഡമുള്ളത് 5 മോൾ നൈട്രജനാണ്. 50 ഗ്രാം ഇരുമ്പ്, 10^23 കാർബൺ ആറ്റം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ 5 മോൾ നൈട്രജനാണ് ഏറ്റവും കൂടുതൽ പിണ്ഡമുള്ളത്. രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവനത്തിൽ രണ്ടിനും ഒരേപോലെ ഗുണകരമായ ബന്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു? സിംബയോസിസ്. രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവനത്തിൽ രണ്ടിനും ഒരുപോലെ ഗുണകരമായ ബന്ധം സിംബയോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സിംബയോസിസ്. ഓസോണിൽ ഓക്സിജൻ ആറ്റം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് അവസ്ഥയിലാണ്? +1. ഓസോണിൽ ഓക്സിജൻ്റെ ആറ്റം +1 എന്ന അവസ്ഥയിലാണ് ഉള്ളത്. O3 ഓസോൺ. +1 എന്ന അവസ്ഥയിലാണ് ഓസോണിൽ ഓക്സിജൻ ആറ്റം കാണപ്പെടുന്നത്. ആൽക്കഹോൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് നമ്മുടെ ഏത് അവയവത്തെയാണ്? കരൾ. ആൽക്കഹോൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ്. ആൽക്കഹോൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ്. താഴെ സൂചിപ്പിക്കുന്ന മൂലകങ്ങളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്? ഫ്ലൂറിൻ. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് നടത്തുന്നു? എയ്ഡ്സ്. എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. എലിസ ടെസ്റ്റ് എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? കെൽവിൻ. താപത്തിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. താപത്തിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ. ഹൈഡ്രജൻ താഴെ പറയുന്നതിൽ ഏതുമായാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തത്? ഹീലിയം. ഹൈഡ്രജൻ ഹീലിയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല. ഹൈഡ്രജൻ ഹീലിയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല. മണ്ണിലെ ലവണാംശം അളക്കുന്നതിനുള്ള ഉപകരണം കണ്ടക്ടിവിറ്റി മീറ്റർ. മണ്ണിലെ ലവണാംശം അളക്കുന്നതിനുള്ള ഉപകരണമാണ് കണ്ടക്ടിവിറ്റി മീറ്റർ. മണ്ണിലെ ലവണാംശം അളക്കുന്നതിനുള്ള ഉപകരണമാണ് കണ്ടക്ടിവിറ്റി മീറ്റർ.
ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ജീവജാലങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ബയോകെമിസ്ട്രി. ജീവജാലങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോകെമിസ്ട്രി. ഏകദിശ ചലനത്തിന് ഉദാഹരണമല്ലാത്ത താഴെ പറയുന്നവയിൽ തിരഞ്ഞെടുക്കുക. എയും സിയും. ജലത്തിൽ കൂടിയുള്ള മത്സ്യത്തിൻ്റെ സഞ്ചാരം. എഴുതുമ്പോൾ പേനയുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം. ഏകദിശ ചലനത്തിന് ഉദാഹരണമല്ലാത്ത രണ്ട് സന്ദർഭങ്ങളാണ് ജലത്തിൽ കൂടിയുള്ള മത്സ്യത്തിൻ്റെ സഞ്ചാരം, എഴുതുമ്പോൾ പേനയുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം. സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരു വസ്തു ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 4.9 മീറ്റർ. സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരു വസ്തു ഒരു സെക്കൻഡിൽ 4.9 മീറ്റർ സഞ്ചരിക്കുന്നു. സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരു വസ്തു ഒരു സെക്കൻഡിൽ 4.9 മീറ്റർ സഞ്ചരിക്കുന്നു. MOET മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺ. FSH. MOET മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണാണ് FSH. അറ്റ്ലസ് 66 എന്നത് ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഗോതമ്പ്. അറ്റ്ലസ് 66 എന്നത് ഗോതമ്പിൻ്റെ ഒരു ഇനമാണ്. അറ്റ്ലസ് 66 ഗോതമ്പിൻ്റെ ഒരു ഇനമാണ്. അടുത്തടുത്ത് നോക്കുന്ന പേപ്പർ ലിഫ്റ്റ് ഓപ്പറേറ്റർ വേരിയസ്. 31/2016 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 18/2016 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യത്തിനുള്ള നോക്കാം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് കേരളം ഏത് കമ്പനിയുമായിട്ടാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത്? അദാനി പോർട്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് കേരളം അദാനി പോർട്സുമായിട്ടാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് കേരളം അദാനി പോർട്സുമായിട്ടാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 2014 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒറ്റാൽ സംവിധാനം ചെയ്ത ആരെ? ജയരാജ്. 2014 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒറ്റാൽ സംവിധാനം ചെയ്ത് ജയരാജാണ്. 2014 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒറ്റാൽ സംവിധാനം ചെയ്ത് ജയരാജാണ്. 2015 നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കളായത് ആരെ? ജവഹർ തായങ്കരി. 2015 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ജവഹർ തായങ്കരിയാണ്. കൊച്ചിയിലെ ഭരണകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് എവിടെ? തൃപ്പൂണിത്തറ. കൊച്ചിയിലെ രാജഭരണകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്ന പെരുമ നേടിയ വിമാനത്താവളം ഏത്? കൊച്ചി. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്ന പെരുമ നേടിയ വിമാനത്താവളം കൊച്ചിയാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്ന പെരുമ നേടിയ വിമാനത്താവളം കൊച്ചിയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെ? ശബരിമല. സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ശബരിമലയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ശബരിമലയിലാണ് സ്ഥാപിതമാകുന്നത്. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര്? മൃദസഞ്ജീവിനി. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര് മൃദസഞ്ജീവിനി എന്നാണ്. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര് മൃദസഞ്ജീവിനി എന്നാണ്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ കുപ്പിവെള്ളം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹില്ലി അക്വ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ
കുപ്പിവെള്ളം ഹില്ലി അക്വ ആണ്. ഹില്ലി അക്വ. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2015 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയതാരെ? ഡോക്ടർ കെ എൻ പണിക്കാർ. ഡോക്ടർ കെ എൻ പണിക്കാർ. താഴെ പറയുന്നതിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയ കേരള ഹോക്കി താരം ആര്? ശ്രീജേഷ്. ശ്രീജേഷ് ആണ് അർജുന അവാർഡ് കരസ്ഥമാക്കിയ കേരള ഹോക്കി താരം. ശ്രീജേഷ് ആണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഏറ്റവും അധികം തീരപ്രദേശമുള്ള ഇന്ത്യ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഇന്ത്യ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ള അയൽരാജ്യം ഏത്? ശ്രീലങ്ക. തെക്ക് ഭാഗം എന്നാൽ ഏറ്റവും അടിയിലാണ്, അത് തമിഴ്നാടിൻ്റെയൊക്കെ ആ ഭാഗത്ത്. അവിടെ ശ്രീലങ്കയാണ് ഏറ്റവും അടുത്തായിട്ട് വരുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ള അയൽരാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ ഇവയിൽ ഏത്? 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ 82.5 ഡിഗ്രി കിഴക്കാണ്. ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ 82.5 ഡിഗ്രി കിഴക്കാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽരാജ്യം ഏത്? ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽരാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഫ്രഞ്ച് ഗയാന. ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ്. ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏത്? 1995. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത് 1995. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത് 1995. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്ന മലയാളി ഇ ശ്രീധരൻ. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ MD ആയിരുന്ന മലയാളി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത വിമാനമേത്? നിഷാന്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് നിഷാന്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് നിഷാന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏത്? പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വേദിയായ സ്ഥലം ഏത്? മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വേദിയായ സ്ഥലമാണ് മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലവും മീററ്റാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരെ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചതാരെ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 1866 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതാരെ? ദാദാഭായ് നവറോജി. 1866 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1866 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്.
കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആരെ? മൗലാന അബ്ദുൽ കലാം ആസാദ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പഞ്ചാബ് ഗവർണർ ആര്? സർ മൈക്കൽ ഒ ഡയർ. സർ മൈക്കൽ ഒ ഡയറാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പഞ്ചാബ് ഗവർണർ. സർ മൈക്കൽ ഒ ഡയർ. കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് ഏത് ദിവസം? ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത നേതാവ് ആര്? ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കറാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത നേതാവ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവാണ് ബി ആർ അംബേദ്കർ. ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചപ്പോൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി രേഖ നിർണയിച്ചതാരേ? സർ സിറിൽ റാഡ്ക്ലിഫ്. സർ സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങളാക്കി വിഭജിച്ചപ്പോൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി രേഖ നിർണയിച്ചത്. സർ സിറിൽ റാഡ്ക്ലിഫ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി കഴ്സൺ പ്രഭുവാണ്.